ഇപ്പോൾ ഇടപ്പള്ളിയിലാണ്, ഇടപ്പള്ളി സിഗ്നൽ, ലുലു മാൾ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളി സിഗ്നലിലാണ്. നേരെ പോയി കഴിഞ്ഞാൽ എറണാകുളം നഗരം, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ. നമ്മൾ ആലപ്പുഴയിലോട്ട് തിരിയുക. ആലപ്പുഴയിലോട്ട് തിരിയാൻ ഇത് കണ്ടോ, മൂന്ന് ലൈനാണുള്ളത്. അത് രണ്ട് ലൈനിലും ഒന്ന് റൈറ്റിലോട്ട് തിരിയാൻ വണ്ടി കിടക്കുന്നു. ആലപ്പുഴ ഭാഗത്തോട്ട് പോകാനുള്ളത് സിംഗിൾ ലൈനേ ഉള്ളൂ. നോക്കിക്ക്, എന്താ അറിയാം, ബാക്കി രണ്ട് ലൈനും റൈറ്റ് തിരിയാൻ കിടക്കുക. ഇടപ്പള്ളി തിരക്ക് കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ ഇപ്പോഴും നല്ല തിരക്ക് തന്നെ ഇടപ്പള്ളി സിഗ്നൽ. ഇനി നമ്മൾ അടുത്തത് പാലാരിവട്ടം, രണ്ടാമത് ഇപ്പം ശ്രീധരൻ പണിഞ്ഞ് ഇറക്കിയ പാലാരിവട്ടം പാലത്തിലോട്ടാണ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്. പാലാരിവട്ടം പാലത്തിലോട്ടാണ് നമ്മൾ കയറുന്നത്, പുതിയ പാലാരിവട്ടം പാലം. ഈ ശ്രീധരൻ അഴിച്ചു പണിഞ്ഞ പാലാരിവട്ടം ഫ്ലൈ ഓവറാണ് നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിക്കാരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇത്. ആദ്യം പണിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുന്നേ പൊളിച്ചു പണിയേണ്ടി വന്ന പാലാരിവട്ടം പാലം ഇത്. ഇവിടെയൊക്കെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ സഹിതം. കൊച്ചിക്കാരുടെ ഭയങ്കര സങ്കടമായിരുന്നു. പാലാരിവട്ടവും ഇടപ്പള്ളിയും വൈറ്റിലെ കൊണ്ടുതന്നെ വരും. പാലാരിവട്ടം നമ്മളെത്താറായി. പാലാരിവട്ടം ഫ്ലൈ ഓവറിലോട്ട് കയറാൻ പോവാം നമ്മൾ. സോറി, പാലാരിവട്ടം അല്ല, വൈറ്റില, വൈറ്റില നമ്മളെത്തി. വൈറ്റില പാലമാണ്. ഈ കേരളത്തിൽ തന്നെ നല്ല തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് വൈറ്റില. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ, റൈറ്റ് എറണാകുളം സിറ്റി. ഇപ്പം മൂന്ന് ലൈനിലായിട്ടാണ് പാലം പണിഞ്ഞിരിക്കുന്നത്. വൺ സൈഡ് മൂന്ന് ലൈനുണ്ട്. ഇത് നേരെ പോകുന്നവർക്ക് നല്ല സൗകര്യമാണ്, തിരക്കില്ലാതെ പോകാൻ പറ്റും. പക്ഷേ സിറ്റിക്കകത്ത് ഈ പാലത്തിൻ്റെ അടിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളാണ്. ആലപ്പുഴക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പമായി, തിരക്കിൽപ്പെടാതെ എയർപോർട്ട് യാത്ര. ഞാനിപ്പോൾ ഒരു എയർപോർട്ട് പോയിക്കൊണ്ട് പോയിട്ട് വരിക. അപ്പോൾ എയർപോർട്ടൊക്കെ പോകുന്ന ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്നവർക്കൊക്കെ സുഖയാത്രയാണ്. കൊണ്ടന്നൂരും വൈറ്റിലെയും പാലാരിവട്ടം ഇടപ്പള്ളിയായിരുന്നു ഒരു വലിയ പ്രശ്നം. പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിലും ഒരു 75% തിരക്ക് പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നമ്മളിപ്പം കയറാൻ പോകുന്നതാണ് കുണ്ടന്നൂർ പാലം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൂന്ന് ലൈനായിട്ട് ആണ്, വൺ സൈഡ് തന്നെ മൂന്ന് ലൈനുണ്ട്. നല്ലൊരു പാലമാണ് ഇത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോജി ഭാഗത്തുനിന്നൊക്കെ വരുന്നവര് പാലത്തിൻ്റെ അടിക്ക് വന്ന് ഇവിടെ വന്ന് ഈ സിഗ്നലിൽ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്.
ഓട്ടോറിക്ഷക്കാർക്ക് സിറ്റിക്ക് അകത്ത് ടച്ച് ചെയ്യാതെ എയർപോർട്ടിൽ പോകാൻ കയ്യിൽ കയറാനായിട്ട് ഉണ്ടെങ്കിൽ വന്നിട്ട് വേണം തിരിയാനായിട്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ആശ്വാസമായിരുന്നു ഈ പാലം, ഈ ഫ്ലൈ ഓവർ ബ്രിഡ്ജ് വന്നത്.